ില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നാം ആരെ കൂട്ടുകെട്ട് കൂട്ടുകെട്ടായി സ്വീകരിക്കുമ്പോഴും നാളെ പരലോകത്ത് വിരൽ കടിക്കാൻ ഇടവരേണ്ടുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് പോകരുത്. അത് നമ്മൾ ചിന്തിക്കണം. മഹ്ശറിൽ എത്തുമ്പോ ഖുർആൻ പറയുന്നുണ്ട്, അക്രമി അവന്റെ കൈ കടിക്കുന്ന ദിവസം, അക്രമി അവന്റെ കൈ കടിക്കുന്ന ദിവസം പരലോകത്ത് മഹ്ശറിൽ വെച്ച്. എന്താ ഈ കൈ കടിക്കുക എന്ന പ്രയോഗം? പറ്റിപ്പോയല്ലോ, അബദ്ധത്തിൽ ചാടിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നോർത്തുകൊണ്ട് വിലപിച്ച് കൈകടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്തേ അവൻ ചെയ്ത തെറ്റ്? എന്താണ് അവരിൽ നിന്ന് സംഭവിച്ച തെറ്റ്? അവൻ വിലപിച്ചുകൊണ്ട് അട്ടഹസിക്കുകയാണ് മഹ്ശറിൽ വെച്ചിട്ട്. എന്താണ് അവൻ അട്ടഹസിച്ചു പറയുന്നത്? യാ ലൈതനി, എന്റെ നാശമേ, ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത്തഹദ്തു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ, ആ റസൂല് പഠിപ്പിച്ച മാർഗത്തിൽ, ആ റസൂലിന്റെ കൂടെ ആ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ, എന്റെ നാശമേ, ലൈതനി ലം അത്തഹിദ് ഫുലാനൻ ഖലീലാ, ഇന്നയാളെ ഞാൻ എന്റെ ഉറ്റ ചങ്ങാതിയായി തെരഞ്ഞെടുക്കാതിരുന്നെങ്കിൽ, ഇന്ന ചങ്ങാതിയോട് ഞാൻ ദുന്യാവിൽ വെച്ച് കൂട്ടുകൂടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ലഖദ് അവല്ലനീ, അവനാണല്ലോ എന്നെ പഴപ്പിച്ചത്. അനിൽ ദിക്രി, അള്ളാന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതില്ലെന്ന്. ഓ സഹോദരാ, നീ ഇന്നതൊക്കെ പ്രവർത്തിക്കാവോ എന്ന് ഇസ്ലാമിക പ്രബോധകന്മാര് വന്ന് പറഞ്ഞപ്പോ അവരതൊക്കെ പറയും, അവരൊക്കെ പിന്തിരിപ്പന്മാരാണ്, നീ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പലരും നിന്നെ ഉപദേശിച്ചുകൊണ്ട് തോന്യാസത്തിന്റെ പാതയിലേക്ക് വിളിച്ചുകൊണ്ട് പോയില്ലേ? അത്തരത്തിൽ കുടുങ്ങിപ്പോകുന്ന ആളുകൾ മഷരിൽ വെച്ച് വിലപിക്കുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നയാള് പറഞ്ഞത് കേട്ടിട്ടല്ലേ ഞാനിപ്പോ ഈ അവസ്ഥയിലേക്കായി പോയത്. അതുകൊണ്ട് വല്ലാത്ത സങ്കടം തന്നെ എന്ന് പറഞ്ഞ് വിലപിക്കുന്നൊരവസ്ഥ വരാനുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടുകെട്ട് ദുനിയാവിൽ നമുക്ക് വേണ്ട. അങ്ങനെ പരലോകത്ത് കൈകടിക്കേണ്ടുന്ന ഒരു കൂട്ടുകെട്ട് വേണ്ട. അങ്ങനെയുള്ള പലരും നമ്മെ പഴപ്പിക്കാൻ വരും, ഒരു പല രൂപത്തിൽ നമ്മെ പ്രലോഭിപ്പിക്കും, പല ഹറാമുകളും ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. സിനിമേ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് മൗലൈമാരെ അത് പാട്ടൊന്നും കേൾക്കാൻ പാടില്ല, മ്യൂസിക് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവര് മോശക്കാര്, അവർക്കൊന്നും ലോകം തിരിയൂല. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ എല്ലാം അങ്ങനെ നടക്കുവോ? പലിശേ അതൊന്നും പാടില്ലാന്നോ? അതൊക്കെ എല്ലാം ഞാൻ സാമ്പത്തിക മേഖലയിൽ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയോ? അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങളെ പറ്റി പാടില്ലകൾ പറയുന്നുവോ അതിനൊക്കെ ന്യായീകരണം ഉണ്ടാക്കി കൊടുത്ത് സർവ തോന്യാസങ്ങളുടെയും പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കുന്ന കുറെ കൂട്ടുകാരുണ്ട് ലോകത്ത്. അവരെ അനുസരിച്ച് പോകരുത്. അങ്ങനത്തെ കൂട്ടുകെട്ട് നമുക്ക് വേണ്ട. അങ്ങനെ പഴപ്പിക്കാൻ, വിശ്വാസം തകർക്കാൻ, അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്താനൊക്കെ പലരും ശ്രമിക്കും, പലരും ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പറഞ്ഞു തരുന്നു, വിശുദ്ധ ഖുർആനിൽ ആയത്തോതി പറഞ്ഞു തരുന്നു, അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു. പരലോകത്ത് സ്വർഗത്തിലതാ വിശ്വാസികൾ ഇങ്ങനെ സ്വർഗത്തിൽ കയറിയിരിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാം അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മോമിനീങ്ങൾ. ആ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവരിങ്ങനെ പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. സ്വർഗീയമായ ലോകത്തവര് വളരെ സന്തോഷത്തിൽ ഇങ്ങനെ വർത്തമാനം പറയുകയാണ്, ഖുർആൻ പറയുകയാണ്. അങ്ങനെ പരസ്പരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഖാലഖായിലും മിൻഹും, കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ പറയും, അയാൾ ഓർമ്മ പുതുക്കുകയാണ്, ദുന്യാവിലെ ഒരു ഓർമ്മ പുതുക്കുകയാണ് സ്വർഗവാസികൾ തമ്മിൽ. ഒരാൾ മറ്റേയാളോട് പറയുകയാണ്, ഏ നിങ്ങൾ കേൾക്കണേ, ഇന്നീ കാനലീ ഖരീൻ, എനിക്ക് ഭൂമിയിൽ ദുന്യാവിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. സ്വർഗക്കാര് പരസ്പരം വർത്താനം പറയാണ്. അപ്പൊ ഒരാൾ മറ്റാളോട് പറയാ, എനിക്കുണ്ടായിരുന്നു ദുന്യാവിൽ ഒരു ചങ്ങാതി, അയാൾ വലിയ ക്ലോസ് ആയിരുന്നു എന്നോട്, എപ്പോഴും എന്നെ വിളിക്കും, നല്ല ബന്ധത്തിലായിരുന്നു. എന്നിട്ട് അയാൾ എന്നോട് ഇങ്ങനെ കൂടെ കൂടെ പറയും, യഖൂലു, അയാൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, നീ വിശ്വസിക്കുന്നുണ്ടോ മരണത്തിന്റെ ശേഷം നമ്മളൊക്കെ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് ഇങ്ങനെ ചോദ്യമുണ്ടാകും, മഹ്ശറുണ്ടാകും, സ്വർഗമുണ്ടാകും, നരകമുണ്ടാകും ഒക്കെ നീ വിചാരിക്കുന്നുണ്ടോ? ഐദാമിത്തിനാവ കുന്ന തുറാബൻ വഴിവാമാ,
നാം മരിച്ച് മണ്ണായി എല്ലുകളൊക്കെ നുരുമ്പിയതിന്റെ ശേഷവും കണക്ക് ചോദിക്കും ലോകത്തെന്ന്ണ്ടോ? നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ വെറുതെയാണോ? ദുനിയാവിൽ കിട്ടുന്ന അവസരത്തിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചോ? ഈ ദീനും ദുനിയാവും മതമൊക്കെ നോക്കിയിട്ട് നടന്നാൽ, ഹക്കും ബാത്തിലുമൊക്കെ നോക്കിയിട്ട് നടന്നാൽ ഉന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതൊക്കെ തൽക്കാലം അവിടെ വെച്ചേക്ക്, അതൊക്കെ പള്ളിയിൽ മതി, വേണമെങ്കിൽ പുറത്തൊന്നും വേണ്ട. അതുമല്ലെങ്കിൽ നിനക്ക് തോന്നുന്ന ചില മേഖലയിലൊക്കെ ദീനെടുത്തോ, പറ്റാത്തടത്തൊക്കെ ദീനം ഒഴിവാക്കിക്കോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. സ്വർഗക്കാര് പരസ്പരം പറയാം, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അയാളുടെ കൂടെ കുടുങ്ങിയിലാണ്. സ്വർഗക്കാര് പറയാണ്, എന്നിട്ട് പറയാണ് ഈ സ്വർഗക്കാരൻ മറ്റയാളോട് ചോദിക്കാണ്, ഞാനീ പറഞ്ഞ ചങ്ങാതില്ലേ, എന്നെ പഴപ്പിക്കാൻ നന്നായി ശ്രമിച്ച ആ ചങ്ങാതിയെ നിങ്ങൾക്ക് കാണണോ? ഹല്ലന്തും മുത്തലിയൂ, നിങ്ങൾക്ക് അയാളെ ഒന്ന് കാണണമെന്നുണ്ടോ? അപ്പൊ അവര് പറയാ, കണ്ടാ തെരക്കിടില്ല ആരാ. അതാ ഈ സ്വർഗക്കാരൻ അവരെ തെരയുകയാണ്. തെരഞ്ഞു നോക്കുമ്പോ ആ ദുനിയാവിലുണ്ടായിരുന്ന കൂട്ടുകാരനെ കണ്ടെത്തിപ്പോയി. എവിടെയാണ് കണ്ടത്? ഫറഹു ഫീ സവാഇൽ ജഹീം, കത്തിയാളുന്ന നരകത്തിയുടെ നടുക്കതാ അവൻ നിൽക്കുന്നു. അവനങ്ങട് കാണുന്ന വേളയിൽ, ദുനിയാവിലെ ഈ കൂട്ടുകാരനെ അങ്ങ് കണ്ട വേളയിൽ സ്വർഗക്കാരൻ അവനോട് വിളിച്ചു പറയുകയാണ്, ഖാലത്തല്ലാഹി ഇൻകിത്തല തുർദീൻ വലൗലാ നിഅമതു റബ്ബീ ലകുന്തു മിനൽ മുഹ്ദരീൻ. എടോ, അല്ലാഹനെ തന്നെയാണ് സത്യം. ഇൻകിത്തല തുർദീൻ, നീ പലതും പറഞ്ഞ് എന്നെ നശിപ്പിക്കാൻ നോക്കിയവനല്ലേ? പലതും പറഞ്ഞിട്ട് നീ എന്നെ തകർക്കാൻ നോക്കിയവനല്ലേ? വലൗലാ നിഅമതു റബ്ബീ, എന്റെ റബ്ബിന്റെ നിഅമത്ത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലകുന്തു മിനൽ മുഹ്ദരീൻ, ഞാനും നിങ്ങളെ പോലെ അവിടെ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് സ്വർഗക്കാരൻ ഈ മനുഷ്യനോട് വിളിച്ചു പറയും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽപ്പെട്ട ചങ്ങാതിമാരെ നമുക്ക് വേണോ? ഇത്തരത്തിൽ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന ചങ്ങാതിമാരെ വേണോ? സുഹൃത്തുക്കളെ, പണ്ടത്തെ കാലമല്ല ഇക്കാലം. പണ്ട് നമ്മുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ആരുമായൊക്കെയാണ് കൂട്ടുകൂടുന്നത്, ആരുമായൊക്കെയാണ് ചങ്ങാത്ത സ്ഥാപിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ന് അതിന് അത് നോക്കിയാൽ മതിയായിരുന്നു. ഇന്ന് കാര്യമൊക്കെ വളരെ ഗുരുതരമാണ്. നമ്മുടെ മക്കൾ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ എവിടെയും പോകാതെ തന്നെ ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള ആളുകളുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കുന്നു, സൗഹാർദ്ദം സ്ഥാപിക്കുന്നു. അങ്ങനെ 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 ഈ ഒരു വിരൽ തുമ്പിലൂടെ അവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൗസിലൂടെ, അതല്ലെങ്കിൽ ഇന്റർനെറ്റിലെ ഏതെങ്കിലും സൈറ്റുകളിലൂടെ, ചാറ്റിംഗിലൂടെ അവൻ സ്വന്തം റൂമിലിരുന്നിട്ട് ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള സ്ത്രീ പുരുഷന്മാരുമായിട്ടവൻ ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, സൗഹാർദ്ദം സ്ഥാപിക്കുകയാണ്. അവസാനം എല്ലാം അറിഞ്ഞ് പുറത്താകുമ്പോഴേക്ക് നടക്കേണ്ടതെല്ലാം നടന്നുപോയി, കഴിയേണ്ടതെല്ലാം കഴിഞ്ഞുപോയി. ഇതാ ഇന്നത്തെ ലോകം. ഇന്നത്തെ ലോകം മക്കൾ പുറത്തു പോയിട്ടൊന്നും കൂട്ടുകൂടണ്ടാരോടും, പുറത്തു പോകാതെ വീട്ടിലിരുന്നിട്ട് ആ ചതിക്കുഴിയിൽ വീഴുകയാണ്, അടച്ചിട്ട റൂമിലിരുന്നിട്ട് ചതിക്കുഴിയിൽ വീഴുകയാണ്. അതുകൊണ്ട് 1000 കണ്ണും കാതും കൽബും തുറന്നു വെക്കേണ്ട കാലമാണിത്. IT വിപ്ലവം ഏറ്റവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നിലക്കൊണ്ടിട്ടില്ലെങ്കിൽ പലരും പലതുമായും സൗഹാർദ്ദം സ്ഥാപിക്കുന്നു, കുഫറിലേക്ക് പോകുന്നു, ശിർക്കിലേക്ക് പോകുന്നു, വ്യഭിചാരത്തിലേക്ക് പോകുന്നു, മദ്യപാനികളായി മാറുന്നു, മോശപ്പെട്ട സർവ്വതിന്റെയും പിന്നാലെ പോകുന്നു. അതുകൊണ്ട് വളരെ ചിന്തിക്കണം എന്നാ ഇസ്ലാം പറയുന്നത്. ഇസ്ലാം പറയുന്നത് ചിന്തിക്കണം. ആരുമായിട്ടാ സംസാരിക്കുന്നത്? ആരുമായിട്ടാ ബന്ധപ്പെടുന്നത്? നല്ലോണം ചിന്തിക്കണം എന്നാണ് ഇസ്ലാമിന് പറയാനുള്ളത്. അത് വളരെ ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്, നീ എപ്പോഴും നിന്റെ ഓരോ കാര്യങ്ങളും നീ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. നീ ഒരു കാര്യത്തെ നിന്റെ മനസ്സിനെ വല്ലാതെ ഒരു സാഹചര്യം പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ അത്തരം വേദികളിൽ നിന്ന് ഉടനെ വിട്ടുപോയേക്കണം. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ആ തെറ്റിങ്ങനെ ചെയ്യുക വിചാരിച്ചോളി, എന്നാ പിന്നെ എന്താ വേണ്ടത്? ആ സ്ഥലം വിട്ടു പോകണം. ആ സ്ഥലം വിട്ടു പോകണം.
മരണത്തിന്റെ നേരത്ത് മലക്കുൽ മൗത്ത് വന്നിട്ട് റൂഹ് പിടിക്കുമ്പോ പറയാണ്, അല്ലാ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം എനിക്ക് ഇല്ലാതെ പോയി ഇവിടെ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തു പോയത്, ഒരു വിട്ടുവീഴ്ച തരികയാണെങ്കിൽ ഞാൻ നന്നായിക്കോളാ എന്ന് മലക്കുൽ മൗത്തിനോട് മനുഷ്യൻ വിലപിക്കുമ്പോ ഖുർആൻ ചോദിക്കുന്നു അവരോട്, അലം തകുൻ അർദുല്ലാഹി വാസിയാ, അല്ലാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഫതുഹാജിറൂ ഫീഹാ, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്ന സ്ഥലം ഭൂമിയിൽ വേറെയും ഇല്ലായിരുന്നോ, നിങ്ങൾക്ക് അങ്ങോട്ട് മാറി താമസിച്ചുകൂടായിരുന്നില്ലേ. ഇത് മരണനേരത്ത് ചോദിക്കപ്പെടുന്ന ചോദ്യമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് നമ്മൾ ന്യായം പറയും, എന്റെ സാഹചര്യം അങ്ങനെയാണ്, ആ സാഹചര്യത്തിൽ നിന്ന് മാറണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ